കണ്ടവർ ഒരിക്കലും മറക്കില്ല ഈ ദൃശ്യം. നടുക്കത്തോടെയല്ലാതെ കണ്ണുകൾ പിൻവലിക്കില്ല. പൊള്ളുന്ന വെയിലിൽ ശിരസ് ഭൂമിയിലേക്ക് താഴ്ത്തി അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയായിരുന്നു അവൾ. നമസ്കാരം, ഇതാണ് ആ കഥയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തെ കരയിച്ച ഒരു ഫോട്ടോയും ഫോട്ടോഗ്രാഫറെയും കുറിച്ചാണ്. കണ്ടവർ ഒരിക്കലും മറക്കില്ല ഈ ദൃശ്യം. നടുക്കത്തോടെയല്ലാതെ കണ്ണുകൾ പിൻവലിക്കില്ല. 1993 കലാപവും ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് വരണ്ടു പോയ സുഡാൻ ഭക്ഷണം കിട്ടാതെ ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു വീഴുന്നു. വലിയ വയറും ചെറിയ ഉടലുകളുമായി കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് ചുരുണ്ടുപോകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജനങ്ങൾ തിങ്ങി നിറയുന്നു. ഭക്ഷണത്തിനായി കലാപങ്ങളുണ്ടാകുന്നു. ജോഹന്നാസ്ബർഗിലെ സൺഡേ പത്രത്തിൽ സ്പാട്സ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തു വരികയായിരുന്നു കെവിൻ കാർട്ടറും സുഹൃത്ത് സിൽവയും ഒന്നിച്ച്. 1993 സുഡാനിൽ വിമാനമിറങ്ങി. സുഡാൻ ജീവിതം ക്യാമറയിൽ പകർത്തുന്നതിനായി കാർട്ടർ ദക്ഷിണ സുഡാനിലെ അയോട്ട് എന്ന ഗ്രാമത്തിലേക്ക് വെച്ച് പിടിക്കുന്നു. 1993 മാർച്ച് 23 UN ക്യാമ്പിലൂടെ നടന്ന് കാഴ്ചകൾ പകർത്തവേ ദയനീയമായ ഒരു ഞെരക്കം കാർട്ടർ കേൾക്കുന്നു. ഒരു പെൺകുട്ടിയുടെ കരച്ചിലായിരുന്നു അത്. പൊള്ളുന്ന വെയിലിൽ ശിരസ് ഭൂമിയിലേക്ക് താഴ്ത്തി അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയായിരുന്നു അവൾ. കൊടിയ വിശപ്പ് കൊണ്ട് എല്ലുകൾ ഉടലിന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു. മനുഷ്യക്കുഞ്ഞാണോ എന്ന കാർട്ടർക്ക് ആദ്യം ഒരു സംശയം ജനിച്ചു. ക്യാമറ തുറക്കവേ പൊടുന്നനെ അവിടേക്കൊരു കഴുകൻ പറന്നിറങ്ങി. മരണവും ജീവിതവും ഒന്നിച്ച് വിശപ്പായിരുന്നു കുഞ്ഞിനും കഴുകനും. കഴുകൻ ചിറക് വിടർത്തുന്നതും കാത്ത് കാർട്ടർ മരത്തിൻ്റെ കീഴിലിരുന്നു. ചിത്രം പകർത്താൻ 20 മിനിറ്റോളം അവിടെ തന്നെ ഇരുന്നുവെന്നാണ് പിന്നീട് കാർട്ടർ പറഞ്ഞത്. കഴുകൻ ചിറക് വിടർത്തിയില്ല. കാർട്ടർ കുട്ടിയെയും കഴുകനെയും ഒരേ ഫ്രെയിമിലാക്കി ഫോട്ടോയെടുത്തു. കുട്ടിയുടെ അവസാന ചലനവും നിശ്ചലമാകുന്നത് കാർട്ടർ കണ്ടു. കാർട്ടർ ദൈവത്തെ വിളിച്ച് കരഞ്ഞു. കെവിൻ കാർട്ടർ പകർത്തിയ ആ ദൃശ്യം പട്ടിണിയുടെ ഏറ്റവും ഭീകരമായിരുന്ന ഒരു കാഴ്ചയായിരുന്നു. 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസും ദി മെയർ ആൻഡ് ഗാർഡിയൻ വീക്കിലിയും ചിത്രം പ്രസിദ്ധപ്പെടുത്തി. ന്യൂയോർക്ക് ടൈംസ് ചിത്രത്തിനൊപ്പം അസാധാരണമായ ഒരു എഡിറ്റോറിയൽ നോട്ടും പ്രസിദ്ധപ്പെടുത്തി. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് അന്വേഷിച്ചുകൊണ്ട് പത്രം ഓഫീസിലേക്ക് കത്തുകളുടെയും ഫോൺ കോളുകളുടെയും പ്രളയമായിരുന്നു. വിളിക്കുന്നവർ കരയുന്നുണ്ടായിരുന്നു, ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് എന്തുപറ്റി എന്ന ഗദ്ഗദത്തോടെയുള്ള ചോദ്യങ്ങൾ ആ പത്രം ഓഫീസിലെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഒടുവിൽ പത്രം വായനക്കാരെ ഇങ്ങനെ അറിയിച്ചു, കഴുകനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആരോഗ്യം ആ കുഞ്ഞിനുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനൊടുവിൽ എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. കുഞ്ഞിനെ രക്ഷപ്പെടുത്താതെ ഫോട്ടോ എടുക്കാൻ വ്യഗ്രത പൂണ്ട കാർട്ടർക്ക് മേൽ ലോകം അരിശം പൂണ്ടു. കുറ്റപ്പെടുത്തലുകൾ കേട്ടും താൻ കണ്ട കാഴ്ചയുടെ ഭീകരതയാലും വിഷാദത്തിൻ്റെ കൊടുമുടിയിലേക്ക് അയാൾ എത്തിച്ചേർക്കപ്പെട്ടു. 12 ന്യൂയോർക്ക് ടൈംസിൽ നിന്നും കാർട്ടറെ തേടി ഒരു ഫോൺ കോൾ വന്നു. 12 ന്യൂയോർക്ക് ടൈംസിൽ നിന്നും കാർട്ടറെ തേടി ഒരു ഫോൺ കോൾ വന്നു. ലോകത്തെ കരയിപ്പിച്ച ആ ചിത്രത്തിന് പുലിസ്റ്റർ പുരസ്കാരം എന്നറിയിച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ കോൾ. താൻ ക്യാമറയിലാക്കിയ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ കുറ്റബോധവും സങ്കടവും അപ്പോഴേക്കും കാർട്ടറെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി അകറ്റി മാറ്റിയിരുന്നു. 1994 ജൂലൈ 27
34-ാം വയസ്സിൽ കാർട്ടർ ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് കാർട്ടർ തന്റെ ഡയറിയിൽ എഴുതി വെച്ചത് ഈ ദൃശ്യത്തിൻ്റെ മേൽ താൻ ഏൽപ്പിക്കപ്പെട്ട ഹൃദയാഘാതത്തിൻ്റെ വരികളായിരുന്നു. കാർട്ടർ ഓർമ്മയായിട്ട് ഇന്ന് ഒരുപാട് വർഷങ്ങൾ കടന്നു. കാർട്ടറിൻ്റെ ചിത്രം പട്ടിണി എന്ന ഭീകരതയുടെ എല്ലാ കാലത്തെയും നടുക്കുന്ന ഒരു ദൃശ്യമായി ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഉദിച്ചു നിൽക്കുകയാണ്. ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും മൂലം പല രാഷ്ട്രങ്ങളും കൊടിയ വറുതിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നു. കാർട്ടറുടെ ചിത്രം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. കാഴ്ചക്കാരൻ്റെ മുന്നിൽ ഇത് ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ബിംബമായി ഉയർന്നു നിൽക്കുകയാണ്. ഇന്നും യുദ്ധം റഷ്യയിലും ഉക്രൈനിലും കൊടുമ്പിരി കൊള്ളുന്ന ഈ അവസരത്തിലും ഇതുപോലുള്ള വിശപ്പിൻ്റെ വിളികളുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉപേക്ഷിക്കപ്പെട്ടവർ, മരണപ്പെട്ട് അലിഞ്ഞ് മണ്ണിനോട് ചേർന്നവർ, കാലും കൈയും നഷ്ടപ്പെട്ടവർ, പാലായനം ചെയ്തവർ, അങ്ങനെ പല ചിത്രങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. എന്നാൽ കാർട്ടർ വരച്ചിട്ട ആ ചിത്രം ഇന്നും ലോകത്തിൻ്റെ മുമ്പിൽ നിറക്കണ്ണുകളുമായി നമ്മെ നോക്കി പല്ലിളിക്കുന്നുണ്ട്. ഇതാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്കൊരു പുതിയ കഥയുമായി കാണാം. നമസ്കാരം.